फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू माय चैनल अब या कुे दिवस वीडियो या नोंब तुंगी या वीडियो एड़े अब नोंब तुंगीट इन फस्ट वीडियो अब इन मे वीडियो इतवे या एडिट कई और पदा ड्रेस वीडियो अब एडिटा मड़ो अवड़े कहें अब चल इंशाला कहनेटो इले मे एने या रमदान ब्लॉग पर ब्लॉग या पगुद वे अंटे या मरनपोई कुरे कहर्म अब अंक वीडियो वे मरनपोई अब यानि स्टॉप अब इंशाल्लाह या ब्लॉग चयन विचार एच रेसीपील के का കുറെ ആൾക്കാർ എന്നോട് ഇങ്ങനെ എന്തെങ്കിലും റെസിപ്പി ഒക്കെ പറഞ്ഞു തരണേ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തിനാ പിന്നോട് ഇതൊക്കെ ചോദിക്കണമെന്ന് അല്ലെങ്കിൽ എനിക്ക് എന്നറിയാലോ പക്ഷെ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കും കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭക്ഷണങ്ങളൊക്കെ എന്തെങ്കിലും പരീക്ഷിക്കുമ്പോഴാണ് അത് ഫ്ലോപ്പ് ആവല് അല്ലാണ്ടൊക്കെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ ഞാൻ നല്ലപോലെ ഉണ്ടാക്കും ഞാൻ ഒക്കെ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ആളാ കേട്ടോ അപ്പം എനിക്കിങ്ങനെ ഞാനെന്താ റെസിപ്പിയൊന്നും കാണിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കിച്ചണിൽ കുറേ ടൈം ഇരിക്കണമെന്ന് ഇഷ്ടമല്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മസാലകൾ ഇങ്ങനെ എറിഞ്ഞ് അങ്ങനെയൊക്കെ എന്താ പറയുക ഉണ്ടാക്കുന്ന ആളാണ് ഇങ്ങനെ സ്പൂണൊക്കെ അളന്ന് അങ്ങനെയൊന്നും ആക്കുന്ന ആളല്ല അപ്പോൾ എന്നെക്കൊണ്ടാണ് റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കാത്തത് അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു കാണിക്കണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ നോക്കാം പിന്നെ ഇൻഷാല്ലാ നമുക്ക് ഒരു വ്ളോഗ് ചെയ്യാം പിന്നെ ഞാനിപ്പോൾ എന്തിനാ വന്നിരുന്നതെന്ന് കൂടി ഞാൻ മറന്നു കേട്ടോ നിങ്ങളോട് സംസാരിച്ചിരുന്നിട്ട് പിന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് മോത്തിഫിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈദൊക്കെ വരല്ലേ കുറച്ച് അടിപൊളിയായിക്കോട്ടെ വിചാരിച്ചിട്ട് എന്താ പറയുക ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കണം എന്താണെന്നറിയാം ഇവിടെ ഞാൻ ഡ്രസ്സ് വെച്ചിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ 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 ഇടയ്ക്ക് നോക്കുകയാണ് ഞാൻ എന്തൊക്കെയോ പറയണ്ട കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും കിടന്നുറങ്ങാട്ടെ ഇപ്പോൾ ഇവിടെ സമയം 12 എന്തോ ആയിക്കണേ രാത്രി അപ്പം എല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പം അത്തായത്തിന് ഞാൻ ഇനി ഇവരെ വിളിക്കണം അപ്പം ഞാനിപ്പോൾ എന്തായാലും ഉറങ്ങണില്ല കേട്ടോ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ് മേക്കപ്പ് എന്തൊക്കെയോ ഞാൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇനി ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയണില്ല ഗൈസ് അപ്പം മോത്തിഫിൻ്റെ ഡ്രസ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ അപ്പം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ അതിൽ ഡിസ്കൗണ്ട് കോഡ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് കൊടുത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡ്രസ്സ് കാണിച്ചല്ലോ പിന്നെ ഈ ഡ്രസ്സ് കാണിക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി പറയാം ഞാനത് സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ടില്ല ഈ ഡ്രസ്സ് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയിട്ട് പോലില്ല അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കും ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം ഇത് കിട്ടിയ സമയത്ത് എനിക്ക് എന്തോ എനിക്കൊരു മൂഡില്ലാതെ എന്താ പറയുക വെയ്യാണ്ടി ഇരിക്കായിരുന്നു എന്താ പറയുക പിന്നെ തുറന്നു നോക്കുക വിചാരിച്ചിട്ട് ഞാൻ നോക്കിയിട്ടേ ഇല്ല അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പോവാണ് എന്താ ഓർഡർ ചെയ്തെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല അപ്പം ഇത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇത് കണ്ടിട്ട് ഇന്നും കയറുമെന്നൊരു സംശയം കേട്ടോ ഈ മോത്തിഫിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ കറക്റ്റ് സൈസിലൊക്കെ ആക്കിയിട്ടാണ് ഒരു ഫിറ്റ് എന്താ പറയുക ഇവിടെ ഇങ്ങനെ അരണ്ട് അവിടെ ഒരു ഭയങ്കര ടൈറ്റായിട്ട് വരുന്ന പോലെയാണ് ഇപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് അതേപോലെ തോന്നുന്നുണ്ട് നെക്ക് ഇതങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഒരു ഇവിടെയൊക്കെ ഒരു ടൈയോ എന്താ സംഭവം ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനിവിടെ സ്റ്റൈൽ ചെയ്ത വീഡിയോ കാണിക്കാം കേട്ടോ ഇത് ഫുൾ സ്ലീവ് ആട്ടോ വന്നിട്ടുള്ളത് ഇവർ മെറ്റീരിയലിനെ പറ്റി പറയാൻ വാക്കുകളില്ല ഭയങ്കര അടിപൊളിയാട്ടോ തീരെ നമ്മൾ വാഷ് ചെയ്താലൊന്നും കേടുവരെ ഒന്നും ആവില്ല മോത്തിഫിൻ്റെത് അപ്പോൾ നല്ല മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ കളർ ഇതാ ഇങ്ങനെട്ട വന്നിട്ടുള്ളത് ഓറഞ്ച് പിന്നെ പിസ്ത ഇതിൻ്റെ കളർ പിസ്ത എന്നല്ല പറയാം ഇത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഡ്രസ്സ് ഇവിടെ എനിക്കിവിടെ ഒരു സംശയം ഇവിടെ എനിക്കൊരു ഇത് കേട്ടോ കൊള്ളോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഇതിലേക്ക് ഈ ഒരു കളർ ഹിജാബോ ഏത് കളർ ഹിജാബോ സ്റ്റൈൽ ചിലപ്പോൾ എൻ്റെ ഫേസിന് ചേരുന്ന പോലത്തെ ഏതെങ്കിലും ഒരു കളർ ഹിജാബ് ആയിക്കോട്ടെ ഞാൻ സ്റ്റൈൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് കാണിക്കാം ഒക്കെ ഞാൻ ഒരു ഇന്നത്തൊക്കെ ഒരു മോഡൽ തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇനി രണ്ടാമത്തത് കുറേ കാലമായാലും നമ്മൾ യെല്ലോ കാണിച്ചിട്ട് ഇതാ ഒരു യെല്ലോ ഡ്രസ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ ഒരു ക്രീം കളർ പോലത്തെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെതോ അരതാ ഇങ്ങനെട്ടോ വരുന്നത് പിന്നെ കൊള്ളൂ എന്തോ ആവോ പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇതാ ഇങ്ങനെ ഫുൾ സ്ലീവാണ് വന്നിട്ടുള്ളത് ഇതും നല്ല ഇറക്കമുള്ള ഒരു ഡ്രസ്സാട്ടോ ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിലും അടിപൊളിയാണ് പിന്നെ ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് സ്മോൾ ആട്ടോ നേരത്തെ എടുത്തത് ഏതാന്ന് ഞാൻ നോക്കട്ടെ ആ നേരത്തെ എടുത്തത് ഞാൻ എക്സസ് ആണ്
അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏത് കളർ ഹിജാബ് സ്റ്റൈൽ ചെയ്യണ്ടാവാ ഈ ഒരു കളർ ഹിജാബ് എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ ഒരു ഡാർക്കാണ് തോന്നണേ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാട്ടോ ഒരു ഡ്രസ്സ് ബാക്കിൽ ഇങ്ങനെ സിബ്ബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ അര ഒരു ഇത്തിരി ടൈറ്റ് ഉള്ളതാണ് പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിങ്ങാണ്ടാണ് ഇതിൻ്റെ അകത്ത് നല്ലൊരു ഡ്രസ്സ് അല്ലെങ്കിൽ ഇന്നർ എന്തെങ്കിലും ഇട്ടാൽ മതി ഇവിടേക്ക് ഇത് പൊട്ടിപ്പോകാണ്ട ഇവിടെ ഒരു പിന്നെന്തെങ്കിലും കുത്തിയാൽ മതി കേട്ടോ ചിലപ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോയാലും ഇതിങ്ങോട് ഓപ്പൺ ആയിങ്ങാണ്ട് വരും അപ്പം ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ ബാക്ക് ഇതാ ഇങ്ങനോട്ട് വരുന്നത് അപ്പം എന്തായാലും ഇവിടെ ഞാൻ സ്റ്റൈൽ ചെയ്ത വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇനിയാണ് അടുത്ത് കാണിക്കാൻ പോകുന്ന ഒരു കോട്ട് സെറ്റാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാവോ എന്തോ എന്നറിയില്ല ഞാനൊരു ഇത് വെച്ചിട്ട് അങ്ങനെ എടുത്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു സംഭവം ഇതിൻ്റെ നെക്ക് ചോ നെക്ക് എന്നൊക്കെ പറഞ്ഞത് നെക്ക് ഇതാ ഇങ്ങനെ വരുന്നത് സ്പീഡ് പറയുമ്പോൾ അങ്ങനെ തെറ്റിപ്പോയി എനിക്ക് ഭയങ്കര ആക്രാന്താണ് സ്പീഡ് അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് തീർക്കണം വീഡിയോ ലെങ്ത്ത് കൂടണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാട്ട വരുന്നത് നെക്ക് ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ വരുന്നുണ്ട് ബാക്കിലെ ബട്ടൺസൊക്കെ നല്ല രസമുണ്ട് ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് എക്സസ് ആണ് സ്ലീവ് ഫുൾ സ്ലീവ് ആട്ടോ ഇതിൻ്റെ മെറ്റീരിയലും അടിപൊളിയാണ് ഇവർക്ക് തീരെ കേടരലേ ഇല്ല കേട്ടോ ഡ്രസ്സ് എത്ര വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്യാം പിന്നെ ഇതിൻ്റെ പാൻറ് ഇതാ ഇങ്ങനെ വരുന്നത് കേട്ടോ ഇത് നല്ലൊരു അടിപൊളി പാൻറ് ഇവിടെ ഇതാ പാൻറ്റിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഹിജാബ് ബ്ലാക്ക് ആയിരിക്കും ഇടണ്ടാവുക വേറെ കളറൊന്നും എനിക്ക് ഇതിലേക്ക് ചേരുന്നു അങ്ങനെ എനിക്ക് തോന്നണില്ല ഇനി ഞാൻ ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന ഡ്രസ്സ് ഒരു വേറൊരു ടൈപ്പ് ഡ്രസ്സ് മൊത്തത്തിൽ ഇതിൻ്റെ കളറുകൾ തന്നെ ഒരു വേറൊരു നല്ല രസമുണ്ട് ഇതിൻ്റെ ഇവിടുത്തെ മെറ്റീരിയൽ വേറെ താഴേക്കൊരു എന്താ പറയുക ഈ നമ്മളെ ഈ ആണുങ്ങളെ പാൻറ്റൊക്കെ ഉണ്ടാവില്ല അതേപോലത്തെ മെറ്റീരിയൽ മാതിരി ഉണ്ട് ഇത് നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെട്ടിട്ട് അത് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അതിലേക്ക് എങ്ങനെ ഹിജാബ് ഞാൻ ഇടുക ഒരു ഭയങ്കര കൺഫ്യൂഷനായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നല്ല ഡ്രസ്സുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഇപ്പം തന്നെ സ്റ്റൈൽ ചെയ്ത് നോക്കാനൊക്കെ തോന്നുന്നുണ്ട് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു ഡ്രസ്സ് അപ്പോൾ ഇതിലേക്കൊരു ബെൽറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ഓപ്പണാണോ കേസ് ആ ഇതിങ്ങനെ ഫുള്ള് ഓപ്പണാണ് കേട്ടോ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫുള്ള് ഓപ്പൺ വന്നിട്ടുള്ളതാണ് ഞാൻ ഇതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് എക്സസ് ആണ് എന്തെല്ലാം അടിപൊളി ഡ്രസ്സ് ഇട്ടാ നല്ല ഉണ്ട് കാണാൻ ഇത് സ്റ്റൈൽ ചെയ്യുമ്പോൾ എന്താണോ ചിലപ്പോൾ ഡ്രസ്സുകൾ അടിപൊളിയാണ് ഞാൻ ഇത്രയും പൊക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് കാണുന്നത് ഞാൻ നേരത്തെ അങ്ങനെ മണ്ടത്തരം ചെയ്തോ എന്താ ഇങ്ങനെ അപ്പോൾ എന്താ ഞാൻ പറയാൻ തന്നത് ആ അടിപൊളി ഡ്രസ്സുകൾ ചിലപ്പോൾ നമ്മൾ സ്റ്റൈൽ ചെയ്ത് തീരെ രസം ഉണ്ടാവില്ല തീരെ രസമില്ലാത്തത് സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞാൽ തെറ്റിയിട്ടൊന്നുമില്ലല്ലോ അതാണ് പിന്നെ നേരത്തെ ഞാൻ കാണിച്ചതിൽ അപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സിന് ഇതാ ഈ ഒരു ബെൽറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളറ് ഹിജാബ് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ എനിക്ക് നല്ല കൺഫ്യൂഷനുണ്ട് ഇതിലേക്ക് ഞാൻ ഏത് ഹിജാബ് ഇട്ടു ബ്ലാക്ക് ഇട്ട ഡ്രസ് ഉണ്ടാവും ഈ ഒരു കളറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കളർ എനിക്ക് തോന്നുന്നത് ഈ ഒരു കളർ തന്നെ ഇതിൻ്റെ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാലോ ഡ്രസ് ഉണ്ടാവുള്ളൂ ഈ കളർ ഇട്ടാൽ എനിക്ക് തോന്നുന്നത് ഡ്രസ്സിൻ്റെ ഭംഗി പോകുന്നുണ്ടാവുമെന്ന് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഞാൻ സ്റ്റൈൽ ചെയ്യുന്നുണ്ടാവുമെന്നൊക്കെ ഉള്ളത് ഞാൻ അവിടെ സ്റ്റൈൽ ചെയ്ത് വീഡിയോ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇത് പറയുമ്പോൾ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇതും അത്യാവശ്യം ലെങ്ത് ഉള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഡ്രസ്സുകൾ നാല് ഡ്രസ്സുകളാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും